അവരെ, സാർവത്രിക സഭയിൽ ഇന്ന് ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവകരുണയുടെ തിരുനാൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. സ്വർഗം ഇന്ന് നമുക്ക് തരുന്ന വചനം പൗലോസ് അപ്പോസ്തലൻ റോമക്കാർക്ക് എഴുതിയ ലേഖനം 2:4 നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നതാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? ദൈവത്തിന്റെ കരുണ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് വിശുദ്ധ ജീവിതമാണ്. ഇന്ന് അനേകം ആയിരങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയ പാപത്തിന് വിഴുപ്പും പേറി ഇന്നും ദുഃഖഭാരത്തോടെ കഴിയുകയാണ്. നമ്മുടെ സകല പാപങ്ങളിൽ നിന്നും നമ്മളെ ശുദ്ധീകരിക്കുന്ന കർത്താവിന്റെ സ്നേഹമാണ് അവിടുത്തെ കരുണ. പ്രവാചകനായി മിക്ക പറയുന്നുണ്ട്, നിന്റെ അകൃത്യങ്ങൾ അവിടുന്ന് ചവിട്ടി വിധിക്കും, ആഴിയുടെ അഗാധങ്ങളിലേക്ക് അവിടുന്ന് നിന്റെ പാപത്തെ തൂത്തെറിയും. ഇതുമാത്രം നമുക്ക് ആശ്വാസം തരുന്ന വചനമാണ്. നമ്മൾ ആരും നശിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത ദൈവത്തിന്റെ കരുണ. പ്രിയ സഹോദര സഹോദരി, കഴിഞ്ഞ നാളുകളിൽ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപത്തിന്റെ ഭാരവും പേറി ഇപ്പോഴും ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ നീ? കർത്താവിന്റെ കരുണ നമ്മോട് പറയുകയാണ്, നാം ചെയ്തു പോയ സകല പാപങ്ങളെക്കാൾ എത്രയോ എത്രയോ വലുതാണ് നമ്മുടെ കർത്താവിന്റെ കരുണ. സകല കുറ്റബോധത്തിൽ നിന്നും പുറത്തു വന്ന് ഒരു വിശുദ്ധ ജീവിതത്തിനായി ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ച് ഒരു പുതുജീവിതം ഇന്ന് മുതൽ നമുക്ക് ആരംഭിക്കാം. അതിനുള്ള തീരുമാനം പ്രിയ ദൈവത്തിന്റെ പൈതലെ നീ എടുത്താൽ വലിയ അനുഗ്രഹത്തിന്റെ നിറവിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കരം പിടിച്ച് നിന്നെ നയിക്കും. നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. പൊന്നു കർത്താവേ, ഞങ്ങൾ ഈ വചനത്തിൽ വിശ്വസിക്കുന്നു, ഒരു വിശുദ്ധ ജീവിതം നയിക്കുക. കഴിഞ്ഞ കാലത്ത് സംഭവിച്ചു പോയ സകല പാപത്തിന്റെ ഭാരങ്ങളെ വിട്ടുകളഞ്ഞ് ആത്മനിറവിന്റെ ജീവിതത്തിലേക്ക് ഞങ്ങൾ ഓരോരുത്തരും വളരുവാൻ ഇവിടുത്തെ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. പരിശുദ്ധാത്മാവേ, കരുണയുടെ ആത്മാവായി ജനകോടികളിൽ കത്തിപ്പടരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ദൈവ കരുണയുടെ തിരുനാൾ ആശംസിക്കുന്നു. ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.